പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ അഞ്ച് അനുഭവങ്ങൾ എവിടെ നിന്ന് വന്നു? പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശബ്ദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആകാശമായിട്ടാണ്. എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ശബ്ദമുണ്ട്. എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പം ശബ്ദത്തിന് എന്ത് വേണം? സ്പേസ് വേണം. ചലനമുണ്ടെങ്കിൽ, വായുവിൽ ചലനമുണ്ടെങ്കിൽ എന്തുള്ളൂ? ഇപ്പം നിങ്ങൾക്ക് തണുപ്പ് എന്നുള്ളൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ തണുപ്പ് ആ ശരീരത്തിലെ ഇന്ദ്രിയത്തോട് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് തണുപ്പെന്നൊരു അനുഭവം അല്ലേ? അവിടെ ഒരു ചലനമുണ്ട്, വായുവിൻ്റെ ഒരു ചലനമുണ്ട്. വായുവിൻ്റെ ചലനം വേണം, അതിൽ നിന്നാണ് സ്പർശം വരുന്നത്. രൂപം വരണമെങ്കിൽ അഗ്നിയിലൂടെ മാത്രമേ രൂപം വരികയുള്ളൂ. അഗ്നിയിലേ രൂപമില്ല. ഏത് രൂപത്തിൻ്റെയും പിന്നിൽ അഗ്നിദേവനാണ്. അപ്പോൾ ശബ്ദം ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കണോ? സ്പർശം വായുവുമായി ബന്ധപ്പെട്ടിരിക്കണോ? രൂപം അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കണം. ഈ സ്പർശത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോഴേ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നല്ല ചൂടുള്ള ഒരു സമയം നിങ്ങൾ നടക്കണോ, പുറത്ത് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയി, എന്നിട്ട് ആ വീട്ടിൽ വന്ന് അങ്ങോട്ട് ഫാൻ ഇട്ടതിനു താഴെ അങ്ങോട്ട് നിൽക്കുമ്പോണ്ടല്ലോ, ആ സ്പർശത്തിൻ്റെ ഒരു ശക്തി. കാരണം നേരത്തെ ആ ചൂടിൻ്റെ ശക്തി കൊണ്ട് ആകെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അതിലങ്ങനെ അങ്ങനെ ആകെ വേർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് ആ തണുത്ത ഒരു കാറ്റങ്ങോട്ട് തട്ടുമ്പോണ്ടല്ലോ, ഹാവ്, മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു വികാസം. ഇപ്പം സ്പർശത്തിൻ്റെ സുഖം, രൂപം. ഇനി രസമറിയണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിലൂടെ മാത്രമേ എന്തനുഭവിക്കാൻ പറ്റുള്ളൂ, രസം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഘ്രാണം അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥൂല വസ്തുക്കളിൽ നിന്ന് മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ, ഘ്രാണം അറിയാൻ സാധിക്കുകയുള്ളൂ. ഘ്രാണം അനുഭവം എന്താണ്? മണക്ക്, വാസന എന്നുള്ളത്. അപ്പം ഇങ്ങനെ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അഞ്ച് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതെല്ലാം? ആകാശത്തിൽ നിന്ന് ശബ്ദം, വായുവിൽ നിന്ന് സ്പർശം, അഗ്നിയിൽ നിന്ന് രൂപം, ജലത്തിൽ നിന്ന് രസം, ഭൂമിയിൽ നിന്ന്. ഇനി നമ്മുടെ ശരീരത്തിൽ ഏത് അനുഭവങ്ങൾ ഉള്ളിലേക്ക് വന്നോ അപ്പം നമുക്ക് പ്രതികരിക്കണം. ആ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതേതൊക്കെയാണത്രേ? ആകാശത്തിൽ നിന്ന് വികസിച്ചതാണ് കൈകൾ. അതെങ്ങനെ ആകാശത്തിൽ നിന്ന് വികസിക്കുന്നത്? എപ്രകാരമാണോ ആകാശം വസ്തുക്കൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കുന്നത്, അതിനെ നിലനിർത്തുന്നത്, അതുപോലെ നമ്മുടെ കൈകൾക്ക് എടുക്കാനും പിടിച്ചുയർത്താനും താങ്ങി നിർത്താനും ശബ്ദമുണ്ടാക്കാനും ഉള്ള കഴിവുകളൊക്കെ ഏതിനുണ്ട്? കൈകൾക്കുണ്ട്. അതുകൊണ്ട് കൈകൾ വികസിച്ചു വന്നത് ഏതിൽ നിന്നാണ് അത്രേ? ആകാശത്തിൽ നിന്നാണ്. വായുവിൽ നിന്ന് വികസിച്ചു വന്നതാണ്. ഈ ശരീരത്തിന് ചലനം വേണം. വായുവിൻ്റെ ചലനത്തിന് പോലെ ഈ ശരീരത്തിന് ചലനം തരുന്ന ഇത് കാലുകൾ, അത് ഏതിൽ നിന്ന് വികസിച്ചു വന്നു? വായുവിൽ നിന്ന് വികസിച്ചു വന്നു. അപ്പോൾ വായുവിൽ നിന്ന് കാലുകൾ. ഇനി അഗ്നിയിൽ നിന്ന് വികസിച്ചു വന്നതാണ് അഗ്നി. രണ്ട് ശക്തികൾ തമ്മിൽ ചേരുന്ന സമയത്ത് അവിടെ അഗ്നി ഉണ്ടാകുമ്പം അഗ്നിയുടെ കൂടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞു? സ്ഫോടനമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഘർഷണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു രൂപവും ഉണ്ടാവും. കാർമേഘങ്ങളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ അഗ്നി മാത്രമാണ് ഉണ്ടാവുന്നത്, ശബ്ദവും ഉണ്ടാവും. അപ്പം ഈ ശബ്ദം എന്ന് പറയുന്ന നമ്മുടെ ശബ്ദമുണ്ടാക്കാനുള്ള ഇന്ദ്രിയം, വോക്കൽ കോഡ്, അത് ഏതിൽ നിന്ന് വന്നതാണ്? അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ശരീരം വേഗം വേർക്കാൻ തുടങ്ങുന്നത്. അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് വാക്കുകൾ. ഇനി നാലാമത്തത്, നമ്മുടെ ശരീരത്തിൽ അമിതമായ വെള്ളം കെട്ടി നിന്നാൽ, അതുപോലെ തന്നെ ഇവിടെ പ്രത്യുൽപാദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനനേന്ദ്രിയം വേണം. ആ ജനനേന്ദ്രിയം വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ജലം ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രത്യുൽപാദനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രജകളെ നിലനിർത്താനും വേണ്ടി വന്നതാണത്. പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഖരവസ്തുക്കൾ കെട്ടിക്കടന്നാൽ അത് പുറത്തേക്ക് കളയണം. ഇപ്പോൾ ഭൂമിയിൽ നിന്നും വികസിച്ചതാണ് ഗുധം എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര ഇന്ദ്രിയങ്ങൾ? അഞ്ചിന്ദ്രിയങ്ങൾ. നേരത്തെ അഞ്ചിന്ദ്രിയങ്ങൾ പറഞ്ഞു. അനുഭവങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഇന്ദ്രിയങ്ങളെ
കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ? ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ആകാശത്തിൽ നിന്ന് വളരെ സീക്വൻസായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ല മനസ്സിലാവും നിങ്ങൾക്ക്. ആകാശത്തിൽ നിന്ന് ശബ്ദം കേൾക്കാൻ ചെവി നല്ല വാസ്തവത്തിൽ പറയേണ്ടത് നിങ്ങൾ സ്ഥൂലമായിട്ട് പറയുമ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ടത് ശ്രവണേന്ദ്രിയം എന്നാണ്. അതായത് ചെവി, പൊട്ടന്മാർക്കും ചെവിയുണ്ട്, അവർക്കെന്താ കേൾക്കാത്തത്? ആ ഇന്ദ്രിയം കേട് വന്നിരിക്കുകയാണ്, അതിനാണല്ലോ അവർ വേറെ ഇന്ദ്രിയം ഫിറ്റ് ചെയ്യണത് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്ദ്രിയത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്, പക്ഷേ സ്ഥൂലമായി നിങ്ങൾ പറഞ്ഞോളൂ ചെവി എന്നുള്ളത്. അപ്പോൾ ആകാശം, ശബ്ദം, ശ്രവണേന്ദ്രിയം.